I'm going to start with the
കഴിവുപോയി. അത് സ്വന്തം കഴിവുള്ളതായിട്ട് പിന്നെ ചിന്തിക്കുകയും കേൾക്കുമ്പോൾ ചെയ്യാനൊന്നും ഇല്ലേ. എന്നാലും ആ വേറെ ദിവസം വൈകി വരുന്ന ആളെ ചോദിച്ചു അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ അവരെ പിന്തുടർന്ന ഈജിപ്ഷ്യൻസ് ഈജിപ്തുകാരെ എല്ലാം മരിച്ചു പോയി. മുട്ടിന് താഴെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ അങ്ങനെ മരിച്ചു പോയിരുന്നു. അങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വിശാലം നടന്നില്ല. മനുഷ്യന്റെ വിശ്വാസം നശിപ്പിക്കുവാനായിട്ട് ഇടവിടാതെ പ്രാർത്ഥിക്കും. ആ വിശാലം നിലവിളിച്ചുകൊണ്ട് ആ കടലിൽ കൊണ്ട് ഇറങ്ങി ഉപയോഗിച്ച് കഴിച്ച് ഇറങ്ങി. പക്ഷേ സന്തോഷത്തോടെ അത് കൂടി കടന്നുപോയി. അത് പ്രയാസമില്ലായിരുന്നു. ഇജിപ്തിൽ നിന്നപ്പോഴേ വെള്ളം വന്നു അവരെല്ലാവർക്കും മരിച്ചു. അവർ ദൈവത്തെയും കാണാതെ ദൈവത്തോട് ചോദിക്കാതെ വെള്ളത്തിൽ ഇറങ്ങി. അതുകൊണ്ട് പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയായിരുന്നു. മുമ്പിൽ മോശം വിഷമിച്ചു പോയി. എന്താ ചെയ്യാനും പഴയ കടലിനെ അടിച്ചു. കടലിൽ നല്ലതായിട്ട് മാറി. ഇങ്ങനെ ഇസ്രായേലിൽ നടത്തപ്പെട്ട ഒരുപാട് അതിശയങ്ങൾ മോശ നടത്തി കാണിക്കാൻ അവരുടെ വിശ്വാസം ഉറപ്പിക്കാനായിട്ട്. ഒന്ന് നടന്നു കഴിഞ്ഞ് ഒന്ന് പിന്നെയും അവർ അവരുടെ വിശ്വാസം പിന്നെയും വന്നിട്ട് അങ്ങനെ കനാനാട്ടിൽ എത്തുന്നത് വരെ നിരവധി അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ് അവരവിടെ എത്തിയത്. എന്നിട്ട് അവരുടെ വിശ്വാസത്തിന് ഉറപ്പില്ലായി. കനാനാട്ടിൽ വന്ന് കഴിയുമ്പോഴേ അവരെല്ലാം വിഘടനക്കാരും കനാനാട്ടിൽ വെച്ച് വിഘടനം കഴിഞ്ഞു. സത്യദൈവത്തെയും ദൈവത്തെ വിളിച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ ഫലങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ക്രിസ്തീയ വിശ്വാസികളായി നമ്മൾ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്ന് അവിശ്വാസികളായ മറ്റുള്ളവർക്കുണ്ട്. നമ്മളത് നല്ലതുപോലെ നടക്കുന്നു നേരിട്ടാണ്. അവർക്കത് സന്തോഷം. അവർ ജോലി അവർ ചുറ്റുപാടുള്ള വിചാരങ്ങളൊക്കെ അവരുടെ ദൈവത്തോ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുവാനും ഒരു മാർഗവും കൂടിയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചിരിക്കുക. ആ അവസരം നല്ലതെന്ന് ഉപയോഗിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ബന്ധത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനും പ്രതീക്ഷയുടെ ഇന്ധനങ്ങളുടെ ഇന്നത്തെ അവരുടെ കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് ഓർപ്പിക്കുകയും കൃത്യമായി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുന്നു രാജ്യത്തെ നിങ്ങൾക്ക് കിട്ടും. അഷ്വറൻസ് കർത്താവിൻ്റെ വാഗ്ദാനം നിങ്ങൾ വേണ്ടിയും ഏത് പ്രയാസങ്ങൾ കൂടി കിടന്നാലും ദൈവം നമ്മോട് ഉപയോഗിക്കുന്നത് ദൈവം നമ്മെ നേരിട്ടും നമ്മുടെ വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുവാനും അവരുടെയും അനുഭവം വേറെ അഭ്യാസം വന്ന് വന്നു കൊടുക്കുമ്പോൾ അവർ പ്രയോജനപ്പെട്ടു.
Thank you.
മനോഹരമായ ഒരു പ്ലാൻ വരച്ച് നമുക്ക് നൽകിയത് ശ്രീ തോമസ് ബോധമുണ്ടാണ്. പ്രതികളൊന്നും വാങ്ങാതെ അദ്ദേഹം നമുക്ക് നിർവഹിച്ചു. കടന്നുള്ള കലാസമയത്തിനുപകാരമായി നമ്മുടെ ഈ തെരാപ്പിയിൽ കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും സമാജത്തിന് മുമ്പായി സന്ദർശന അധ്യാപികൾ പ്രവർത്തിക്കുന്നതായ ശ്രീമതി സുമ കുഴിയാതെ ബെസ്റ്റ് വെറ്ററിനറി അസിസ്റ്റന്റ് എന്നുള്ളതായ വലിയ അവാർഡ് ഈ കഴിഞ്ഞ ദിവസം മന്ത്രിയിൽ നിന്നും വാങ്ങിയുണ്ടായി. അവാർഡ് വാങ്ങിച്ചതിനുള്ളതായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ചാപ്പലിൻ്റെതായ ഉപകാരം നൽകുന്നു. ബെസ്റ്റ് ിരിക്കുമ്പോൾ കാരപ്പുഴ അവിടെ ഇതുപോലെ വഴിയില്ലാത്തതായ അനുഭവം ഉണ്ടായിരുന്നു. കുതിപ്പുടേതുകളും ബുദ്ധിമുട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. എല്ലാവരും നിരന്തരമായി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കാരപ്പുഴ ചാപ്പലിന് വഴിയുണ്ടായി. പാത്താക്കുഴ ചാപ്പലിന് വഴി ഉണ്ടാകുമെന്ന് 5 വർഷം പുറകെ തിരുമേലും ഒരു വലിയ ദർശനത്തോടെ വാക്കുകൾ കേൾപ്പിച്ചു. അതിനെ ഒട്ടുന്നതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. കാരണം വഴിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ചിന്തിക്കാൻ പോകുന്ന സാധ്യത കാര്യമാണ്. പറഞ്ഞതുപോലെ രാജ്യത്തെ നിങ്ങൾ ലഭിക്കുന്നതായ ആ വാക്കെ 100% അനുഗ്രഹമാകണം. 5 വർഷം കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വഴിയുണ്ടായിരുന്നുള്ളത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരാധനയ്ക്ക് ഓരോ ആഴ്ചകളും ഈ ചാപ്പിൽ മന്ത്രം നിറഞ്ഞു കഴിഞ്ഞും ആളുകൾ ഒക്കെ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കോളേജിന്റെ സാമീപ്യം ഈ ചാപ്പിൽ വളരെ അനുഗ്രഹകരമാണ്. അനേകം ആളുകൾ ആരാധിക്കാതെ ഇനിയും ഇവിടെ കടന്നുകാരത്തിനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി മുഖാന്തരമായി തീരുമാനം ഈ വഴി നമ്മളെ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് വലിയ ഒരു ദാനവും സമ്മാനവുമാണ്. അപ്പോൾ ദിവസത്തെ പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമായ സാമ്പത്തികം ഒക്കെയും കാലാകരണം മതി ഏൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇത് അഭിചാരികമായ ഉദ്ഘാടന അഭിനന്ദനം ദിവസം നിർവഹിക്കുകയാണ്. തിരുവേനെ കടന്നുവന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ചതിനുള്ളതായ നന്ദി സ്നേഹം അഭിനയ തിരുവനന്തപുരത്തിന്റെ നിർപ്പാദങ്ങൾ പ്രത്യേകമാണ് ഈ സംഘടനയെ അർപ്പിക്കുകയാവുകയും ചെയ്യുന്നത്. അഭിനന്ദ തിരുവനന്തപുരത്തോട് ഇന്ന് എം സി കുര്യാക്കോസ് റമ്പാൻ അവന്യൂവിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ സന്നദ്ധ സ്കൂൾ പ്രവർത്തകരും മറ്റ് പ്രവർത്തകരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പള്ളികളും കൂടിയ ശേഷം മാത്രമേ പോകാവൂ.
നാമമുടങ്ങെഴുന്നള്ളുക സാക്ഷാ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപ്പോ സഭതന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ േ യൂഹാനോൻ പോൽ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ യാചനകൾ നൽകുന്നവനെ ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. ഈ വഴി ഈ പണിക്ക് നൽകിയ